Hi guys, welcome to VLearn Study Platform Fest News GS Paper 3 Economy related article on Prime Minister Modi launches digital payment solution e-rupee. So topic endana e-rupee aanu nammude Prime Minister e-rupee launch cheyittund e-rupee ennu vechaina oru specific aayittulla oru cashless digital payment solution aanu. സൊ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഈ റുപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഡിജിറ്റൽ ടെക്നോളജിയിലേക്കുള്ള പ്രോഗ്രസിൻ്റെ ഒരു സിമ്പലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഇന്ത്യയിലെ ജനങ്ങളെ ഡിജിറ്റൽ ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ റുപ്പി എന്ന് പറയുന്നത്. ഈ റുപ്പിയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് അല്ലെങ്കിൽ ക്യുക്ക് റെസ്പോൺസ് കോഡ് അഥവാ SMS സ്ട്രിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഇ വൗച്ചർ സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. വൗച്ചർ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ പ്രീപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറയത്തില്ലേ, അത്തരത്തിലുള്ള കാര്യത്തിനെയാണ് നമ്മൾ വൗച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്കൊരു കാർഡിൻ്റെയോ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ ഒരു വൗച്ചർ സിസ്റ്റം ഓൾറെഡി തന്നെ US കൊളംബിയയിലും ചിലിയിലും സ്വീഡനിലും ഒക്കെ തന്നെ എക്സിസ്റ്റഡ് ആണ്. സോ ഇന്ത്യയിൽ ഈ റുപ്പി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഡെവലപ്പ് ചെയ്തത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. സോ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആ ഒരു UPI പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഒരു പേയ്മെൻറ്റ് മെക്കാനിസം എനേബിൾ ചെയ്തേക്കുന്നത്. ഈ റുപ്പിയും വിർച്വൽ കറൻസിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ പറയാൻ പറ്റും. വിർച്വൽ കറൻസി അഥവാ ഡിജിറ്റൽ കറൻസി എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ കോഡ് ആയിരിക്കും ആ ഒരു മണി വാല്യൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ ആ ഒരു അസറ്റ്സിലുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു മണി വാല്യൂവിനെ ബാധിക്കുന്നില്ല. അതായത് അതിൻ്റെ ഒരു കോഡ് വെച്ചിട്ടുള്ള വാല്യൂ വെച്ചിട്ടാണ് ഓരോന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിർച്വൽ കറൻസിയാണ് ഈ റുപ്പി എന്ന് പറയുമ്പം. അതിൽ റുപ്പി എന്ന് പറയുന്ന ടേം ഉണ്ട്. ഈ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി തന്നെയാണ്, അതിൻ്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റുപ്പിയെ ബാക്കപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പിയാണ്. എന്നാൽ വിർച്വൽ കറൻസി എന്താണ് ഇന്ത്യൻ റുപ്പിയിലെ ആ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസോ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കാണ്. സോ ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടല്ല, എന്താണ് ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ്. സോ മൊബൈൽ നമ്പർ വഴി ഓരോ ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാങ്ക് എന്ത് ചെയ്യും, ഈ വൗച്ചർ ഡെലിവർ ചെയ്യും. സോ ഈ ഒരു മെക്കാനിസത്തിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗവൺമെൻറ് സെക്ടർ തന്നെയാണ്. ഗവൺമെൻറ് സെക്ടേഴ്സിലേക്ക് പോകുമ്പോൾ ഒരുപാട് വെൽഫെയർ സർവീസസ് ഉണ്ട്. അതായത് ഇപ്പം മദർ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീം, ആയുഷ്മാൻ ഭാരത്, ഫെർട്ടിലൈസർ സബ്സിഡീസ്. സോ ഇത്തരത്തിലുള്ള സർവീസ് പ്രോപ്പറായിട്ട് ആ ഒരു ബെനിഫിഷ്യറീസിലേക്ക് ഒരു ലീക്കേജും കൂടാതെ എത്തി എന്ന് ഉറപ്പുവരുത്താൻ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് മെക്കാനിസം സഹായിക്കും. അതുകൊണ്ടാണ് ഈ ഒരു നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊളാബറേറ്റ് ചെയ്തേക്കുന്നത്. പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ വരുമ്പം എന്താണ് ഇൻഡസ്ട്രീസ് കമ്പനീസൊക്കെ ആണല്ലേ വരുന്നത്. സോ ഈ ഒരു ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉണ്ട്. സോ ഈ ഒരു എംപ്ലോയീസിൻ്റെ വെൽഫെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കമ്പനീസിന് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാം ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുമ്പം ഉറപ്പായിട്ടും എൻവയോൺമെൻറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതായത് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അത് സോഷ്യൽ വെൽഫെയറിനെയാണ് ബാധിക്കുന്നത്. സോ സോഷ്യൽ വെൽഫെയറിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഇൻഡസ്ട്രി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. സോ ഇത്തരത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മാൻഡേറ്ററി പ്രൊവിഷൻ കൊണ്ടുവന്നതാണ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 ക്ലോസ് 135 ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞേക്കുന്നത്. സോ ഇത്തരത്തിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് മാൻഡേറ്ററി ആക്കിയിട്ടുള്ള ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഒരു കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 crore അതിൽ മുകളിലോ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 crore അതിന് മുകളിലോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 crore അതിന് മുകളിലോ ആണെങ്കിൽ, അത്തരത്തിലുള്ള കമ്പനിയുടെ ആ ഒരു കഴിഞ്ഞ 3 വർഷത്തിലുള്ള ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്പെൻഡിങ്ങിന് പ്രൈവറ്റ് സെക്ടറിന് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ റുപ്പിയുടെ സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നെ അറിയാം നമ്മുടെ സെൻട്രൽ ബാങ്ക് നാഷണൽ ഡിജിറ്റൽ കറൻസിയുടെ ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. നമ്മുടെ ഡിജിറ്റൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ ഈ റുപ്പിക്ക് കഴിയും.
സോ നമ്മുടെ ഭാവിയിലേക്കുള്ള ഡിജിറ്റൽ കറൻസിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ റുപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. എക്സ്പേർട്ട് വോൺ എഗെയിൻസ്റ്റ് മാൻഡേറ്ററി ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. സോ ഇവിടുത്തെ ടോപ്പിക്ക് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ആണ്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുഡ് ഉണ്ടല്ലോ, റൈസ്, വീട്ട്, അങ്ങനെയുള്ള ഫുഡ് മെറ്റീരിയൽസിൽ മിനറൽസും വൈറ്റമിൻസും എല്ലാം ആഡ് ചെയ്യുന്നതിനെയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, ഇപ്പം ഫുഡ് സപ്ലൈയിൽ ന്യൂട്രീഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫുഡ് ഫോർട്ടിഫിക്കേഷൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് തന്നെയാണ്. ഇപ്പം ന്യൂട്രീഷൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്, മൽ ന്യൂട്രീഷൻ അഥവാ അണ്ടർ ന്യൂട്രീഷൻ ആയിരിക്കും. സോ മൽ ന്യൂട്രീഷനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വന്നത്. സോ ഈ ഒരു ഫുഡ് ഫോർട്ടിഫിക്കേഷൻ്റെ ടൈപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, സോ ഇത്തരത്തിലുള്ള ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പോപ്പുലേഷന് വേണ്ടിയാണെങ്കിൽ അതിനെ മാസ് ഫോർട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഫോർട്ടിഫൈഡ് ഫുഡ് ഡിസൈൻ ചെയ്തത് ഒരു സ്പെസിഫിക് പോപ്പുലേഷന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പിന് വേണ്ടിയാണെങ്കിൽ, അതായത് സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം എന്താണ്, കുട്ടികൾ, യങ് ചിൽഡ്രൻസ്, അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഫുഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വോളണ്ടറി ആയിട്ട് ഫോർട്ടിഫൈഡ് ഫുഡ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഫോർട്ടിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് ഡ്രിവൻ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു സിംഗിൾ ഫുഡ് സ്റ്റഫിലേക്കായിരിക്കും 1 മൈക്രോ ന്യൂട്രിയൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയോഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് അല്ലെങ്കിൽ എന്താണ് കോമ്പിനേഷൻ ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ആയിരിക്കും ഒരു ഫുഡ് സ്റ്റഫിലേക്ക് വരിക. ഇപ്പം ആശീർവാദിൻ്റെ മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഗോതമ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡ്രിവൻ ആയിട്ടുള്ള ഫോർട്ടിഫിക്കേഷൻ ആണ്. സോ ഈ ഒരു പ്രോസസ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. 2016 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് ആൻഡ് റെഗുലേഷൻ 2016 കൊണ്ടുവരുന്നത്. സോ ഈ ഒരു റെഗുലേഷനിൽ എന്താണ് സ്റ്റേപ്പിൾ ഫുഡായിട്ടുള്ള വീറ്റിനെയും റൈസിനെയും ഫോർട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീറ്റിലും റൈസിൻ്റെയും ആ ഒരു ഫ്ലോറിലേക്ക് എന്താണ് അയൺ, വൈറ്റമിൻ, B12, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസും കൂടി ആഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ മിൽക്ക് ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്. മിൽക്കിലേക്ക് എന്താണ് വൈറ്റമിൻ A, D ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഡബിൾ ഫോർട്ടിഫിക്കേഷൻ ഓഫ് സോൾട്ട് ഉണ്ട്. അതായത് സോൾട്ടിലേക്ക് അയണും അയഡിനും ആഡ് ചെയ്യുന്നതാണ് ഡബിൾ ഫോർട്ടിഫിക്കേഷൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഫോർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു മൽ ന്യൂട്രീഷൻ്റെ ബേർഡൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയുടെ നാഷണൽ ന്യൂട്രീഷൻ സ്ട്രാറ്റജി 2017 പാർട്ടാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അനീമിയ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, അയഡിൻ ഡെഫിഷ്യൻസി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരുമ്പം സെൻട്രൽ ഗവൺമെൻറ് റീസെൻ്റ് പ്ലാൻ ആണ് റൈസ്, എഡിബിൾ ഓയിൽ എല്ലാം തന്നെ ഫോർട്ടിഫൈ ചെയ്യുക എന്നുള്ളത്. സോ ഇതൊരു മാൻഡേറ്ററി പ്രൊവിഷനായിട്ട് കൊണ്ടുവരാനാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. സോ സയൻറ്റിസ്റ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് റിട്ടൺ വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സ് യൂസ് ചെയ്യുന്നതോടുകൂടി ജനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോപ്പുലേഷനിലെ ഹെൽത്തിനെയും ലൈവ്ലിഹുഡിനെയും നല്ല രീതിയിലൊരു അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അണ്ടർ ന്യൂട്രീഷനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അണ്ടർ ന്യൂട്രീഷന് വേണ്ടുന്ന കീ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ആയിട്ടുള്ള പ്രോട്ടീൻ കൺസപ്ഷനും ഒപ്പം തന്നെ ഡയറ്ററി ഡൈവേഴ്സിഫിക്കേഷനുമാണ്. സോ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അണ്ടർ ന്യൂട്രീഷന് വേണ്ടുന്നൊരു ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ ഈ ഒരു ഫുഡ് ഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ സോഷ്യൽ കൾച്ചറൽ ബാരിയറിൽ ഒരു ചേഞ്ചസും ഇത് കൊണ്ടുവരുന്നില്ല. അതായത് ഇപ്പോൾ ഓരോരുത്തർക്ക് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലേ, ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത് വഴി ഇത്തരത്തിൽ ആ ഒരു ഫുഡിൻ്റെ ഹാബിറ്റ്സിനൊന്നും തന്നെ ചേഞ്ച് വരുന്നില്ല. അതായത് ഒരു സോഷ്യോ കൾച്ചറൽ ബാരിയറും ഇത്തരത്തിലുള്ള ഫോർട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് ഫുഡ്സിലേക്ക് ആഡ് ചെയ്യുമ്പം അതിൻ്റെ ക്യാരക്ടറും മാറുന്നില്ല. അതായത് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ്, ടെക്സ്ചർ ഇതിനൊന്നും തന്നെ ഒരു ആൾട്ടർനേഷനും കൊണ്ടുവരുന്നില്ല.
ഒപ്പം തന്നെ ഒരു മാസ് പോപ്പുലേഷനെ വളരെ എളുപ്പത്തിൽ കവർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഫുഡ് ഫോർട്ടിഫിക്കേഷൻ നമ്മളെ സഹായിക്കും. കാരണം ഇപ്പം റൈസ് വീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു കാര്യമാണല്ലേ. സോ ഇത്തരത്തിലുള്ള റൈസിലും വീട്ടിലുമൊക്കെ ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുമ്പം എക്സലൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ പോപ്പുലേഷനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോർട്ടിഫൈഡ് ഫുഡുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം പ്രഗ്നൻ്റ് വിമൻസ് ഒക്കെ ഫോർട്ടിഫൈഡ് ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള അയൺ കണ്ടൻറ്റാണ് അവരുടെ ശരീരത്തിലേക്ക് പോകുന്നത്. സോ ഫീറ്റൽ ഡെവലപ്മെൻറ്റിനും ഒപ്പം തന്നെ ബർത്ത് ഔട്ട്കമ്മിനെയും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഫോർട്ടിഫൈഡ് ഫുഡിന് സാധിക്കും. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ്സിലൊക്കെ തന്നെ നാച്ചുറലി കാണപ്പെടുന്നതാണ് ഫൈറ്റോ കെമിക്കൽസ്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് ആഡ് ചെയ്യുമ്പം നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ അതിൽ നിന്ന് നഷ്ടമാവും. നെക്സ്റ്റ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഫോർട്ടിഫിക്കേഷൻ്റെ ടൈപ്പ് പറഞ്ഞപ്പം മാർക്കറ്റ് ഡ്രിവൻ ഫോർട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിൽ മാൻഡേറ്ററി പ്രൊവിഷൻസ് കൊണ്ടുവരുമ്പം എന്താണ്, മാർക്കറ്റിലും എന്ത് ചെയ്യും, ഫുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഇത് ബാൻ ചെയ്യണമെന്നുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നാലും ഇത് മാർക്കറ്റിൽ നിന്ന് പിന്നീട് ബാൻഡ് ആക്കാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്മാൾ സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഫോർട്ടിഫൈഡ് ഫുഡ്സ് മാൻഡേറ്ററി ആക്കുമ്പോഴേക്കും ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനായിരിക്കും പെട്ടെന്ന് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് സ്മാൾ സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെയാണ്. നെക്സ്റ്റ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അനീമിയയും അയൺ ഡെഫിഷ്യൻസിയും തമ്മിൽ ഒരു ഡയറക്റ്റ് ലിങ്കും ഇല്ലെന്നാണ് പറയുന്നത്. ഡയറക്റ്റ് ലിങ്ക് ഇല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും കൂടുതൽ അനീമിക് ആയിട്ടുള്ള കുട്ടികളെ കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണ്, റൂറൽ ഏരിയയിലാണ്. അതായത് റൂറൽ ഏരിയയിലുള്ള സാധാരണക്കാരായിട്ടുള്ള പുവർ ആയിട്ടുള്ള കുട്ടികളിലാണ് അനീമിക് ആയിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് കൂടുതലും കാണിക്കുന്നത്. എന്നാൽ അയൺ ഡെഫിഷ്യൻസി കാണിക്കുന്നുമില്ല. അയൺ ഡെഫിഷ്യൻസി കൂടുതലും കാണിക്കുന്നത് അർബൻ ഏരിയയിലാണ്. സോ ഈ ഒരു ഡിസ്പാരിറ്റി കൊണ്ടാണ് പറയുന്നത് അനീമിക്കും ഈ ഒരു അയൺ ഡെഫിഷ്യൻസിയും തമ്മിലൊരു ഡയറക്റ്റ് ലിങ്ക് ഇല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 പോളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. സുപ്രീം കോർട്ട് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഓൺ കേസസ് അണ്ടർ 66A. സോ ഇവിടുത്തെ ടോപ്പിക്ക് സെക്ഷൻ 66A ഓഫ് IT Act ആണ്. റീസെൻ്റ്ലി സുപ്രീം കോർട്ട് എന്താണ് ഈ ഒരു സെക്ഷൻ 66A പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു നമ്പർ ഓഫ് കേസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഈ ഒരു കൺസേൺ എക്സ്പ്രസ് ചെയ്തത്? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2015 ഓൾറെഡി തന്നെ സുപ്രീം കോർട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു ആക്ടാണ് സെക്ഷൻ 66A ഓഫ് IT Act എന്ന് പറയുന്നത്. സോ സുപ്രീം കോർട്ട് 2015 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൊരു ആക്ട് പ്രകാരം എന്ത് ചെയ്യുകയാണ്, ഇപ്പോഴും അറസ്റ്റുകൾ നടക്കുകയാണ്. ഡേറ്റാസ് നോക്കുവാണെങ്കിൽ, ഈ ഒരു 2021 ഈ ഒരു August 2 വരെയുള്ള ഈ ഒരു നമ്പർ ഓഫ് കേസുകളുടെ ആ ഒരു ടോട്ടൽ കൗണ്ട് പറയുകയാണെങ്കിൽ, 1988 കേസുകളാണ് സെക്ഷൻ 66A പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. ഒപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ, അതായത് പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ പറയുകയാണെങ്കിൽ ഏകദേശം 799 വരും. ഈ ഒരു സെക്ഷൻ 66A പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം ഓൺലൈൻ സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ഒഫെൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ വരികയാണെങ്കിൽ അതിനെ പീനലൈസ് ചെയ്യാനാണ് IT Act ഈ ഒരു സെക്ഷൻ 66A ഇൻഡക്റ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു ഒഫെൻസ് ഏതാണെന്ന് ഈ ഒരു ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മിസ്യൂസ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടൈം ലൈൻ ഈ ഒരു ആർട്ടിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2008 ഇൻഫോർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ബില്ല് പാർലമെൻറ്റിൽ പാസ്സാവുന്നത്. ഇതിൽ പ്രകാരം 2009 October ഈ ബില്ല് എന്തായി, ആക്ടായിട്ട് മാറി. സോ ഈ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66A ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ട് November 2012 ഒരു PIL ഫയൽ ചെയ്തു. ആ ഒരു കേസാണ് ശ്രേയ സിംഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സോ March 2015 ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വന്നത്. അങ്ങനെ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു, സെക്ഷൻ 66A ഓഫ് IT Act അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഡിക്ലെയർ ചെയ്തു. സോ ഈ ഒരു സെക്ഷൻ 66A ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും July 10 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഒന്ന് പോയി റെഫർ ചെയ്യുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. $35 billion ജൂലൈ എക്സ്പോർട്ട് 35% ഹയർ ദാൻ പ്രീ കോവിഡ് ലെവൽ. സോ ഇവിടുത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെർച്ചൻഡൈസ് എക്സ്പോർട്ടിനെ പറ്റിയാണ്. മെർച്ചൻഡൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ്സാണ്. സോ ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ട് എന്ത് ചെയ്തേക്കാണ്, 34% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്.
ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പോർട്ട് കൂടുമ്പം നമ്മുടെ രാജ്യത്തിലേക്കുള്ള ഇൻകം കൂടുകയാണല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ ആർട്ടിക്കിളിൽ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് വളരെ കൂടുതലാണെന്ന്. എന്തുകൊണ്ടായിരിക്കും ട്രേഡ് ഡെഫിസിറ്റ് കൂടിയത്? ഈവൻ നമ്മുടെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ തന്നെയും നമ്മുടെ രാജ്യത്ത് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് പറയുന്നു. സോ ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്പോർട്ടും ഇമ്പോർട്ടിൻ്റെയും ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിലും നമ്മുടെ ആ ഒരു ഗോൾഡിൻ്റെ ഇമ്പോർട്ട് വളരെ ഹയറാണ്. 2019 ലെവലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 145% ആണ് ഈ ഒരു ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ട് ബില്ലിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ സിംപ്ലി എക്സ്പോർട്ടിനേക്കാളും ഇമ്പോർട്ട് കൂടിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായത്. സോ സിംപ്ലി നമ്മുടെ എക്സ്പോർട്ട് എന്താണ്, കഴിഞ്ഞ പ്രീ കോവിഡ് ലെവൽസിനേക്കാളും വളരെ കൂടുതലാണ്, 34% ഇൻക്രീസ് ആണ്. പക്ഷേ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റും കൂടി വരികയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, 2021 നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ് ഇമ്പോർട്ടർ ആയിട്ടുള്ളൊരു എക്കണോമിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇമ്പോർട്ട് കൂടിയത്. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണ് റിലാക്സ് ചെയ്തു. സോ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലാക്സേഷൻ പോളിസി വന്നതോടുകൂടി എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു. എക്കണോമിക് ആക്ടിവിറ്റീസ് റിവൈവ് ചെയ്തപ്പോഴേക്കും നമ്മുടെ എക്കണോമിയിൽ ഡിമാൻഡ് കൂടി. ഈ ഡിമാൻഡിനെ ഡൊമസ്റ്റിക് സപ്ലൈക്ക് എന്താ ചെയ്യുക, മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് തന്നെയാണ്. സോ ഡിമാൻഡ് കൂടിയപ്പം ഇമ്പോർട്ടും കൂടി. സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ റിലാക്സേഷൻ പോളിസി നമ്മുടെ എക്കണോമിയിൽ മാത്രമല്ല വരുന്നത്, ഗ്ലോബലിയാണ് വരുന്നത്. സോ ഗ്ലോബൽ ട്രേഡിനും ഒരു റിവൈവൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ സപ്ലൈ ചെയിനെല്ലാം തന്നെ ആക്റ്റീവ് ആയപ്പോഴേക്കും ഇമ്പോർട്ട് കൂടി. നെക്സ്റ്റ്, നമ്മുടെ ഈ ഒരു ഇമ്പോർട്ട് ബില്ലിൻ്റെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഓയിലാണ്. എക്കണോമിക് ആക്ടിവിറ്റി റിവൈവൽ ആയപ്പോഴേക്കും ട്രാൻസ്പോർട്ടേഷൻ സെക്ടറും റിവൈവലായി. ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ വരുമ്പോഴേക്കും ഓയിൽ ഇമ്പോർട്ട് കൂടും. ഇവിടെ നമ്മൾ ട്രേഡ് ഡെഫിസിറ്റിനെ പറ്റി പറഞ്ഞു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ എക്കണോമിക് ട്രാൻസാക്ഷനെയും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുള്ള കോമ്പോണൻസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്. സോ ഈ മൂന്ന് അക്കൗണ്ട് ചേരുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും 14 ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് പോയി റെഫർ ചെയ്യുക. ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഒരു കോമ്പണൻ്റ് ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൻ്റെ പാർട്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് എന്താണ്? നമ്മുടെ രാജ്യത്തിലുള്ള എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും ആ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റിനെ റെക്കോർഡ് ചെയ്യുന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് GDP പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. സോ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡ് ഗ്യാപ് പ്ലസ് നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ പ്ലസ് നെറ്റ് ഇൻകം എബ്രോഡ്. ഈ ഒരു കറണ്ട് അക്കൗണ്ട് ബാലൻസിൽ ട്രേഡ് ഗ്യാപ്പ് ഉണ്ട്. ട്രേഡ് ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ടിനേക്കാളും ഇമ്പോർട്ട് കൂടുതലാണെങ്കിൽ ട്രേഡ് ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ട്രേഡ് ഡെഫിസിറ്റാണ്. സോ ട്രേഡ് ഡെഫിസിറ്റ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിനെയാണ്. സോ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിയിൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഹയർ ആണെന്നാണെന്ന് പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂയിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 സൊസൈറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, എ ഡിസ്കണക്റ്റിംഗ് പിക്ചർ ബിഹൈൻഡ് ദി ഹെഡ്ലൈൻ നമ്പേഴ്സ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PLF സർവേ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു സർവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സർവേ ആണ്. ഈ സർവേ ലോഞ്ച് ചെയ്തത് NSO അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ്. 2017 ആണ് ഈ ഒരു സർവേ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. സോ മെയിനായിട്ട് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെയും അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെയുമാണ്. സോ ഈ ഒരു ഡേറ്റയിൽ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. സോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ 3rd annual റിപ്പോർട്ട് റിലീസ് ചെയ്തു. സോ ഈ ഒരു റിപ്പോർട്ടിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. സോ 2018-19 ആ ഒരു പീരീഡിലുള്ള
ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞതിന് 6.1%. ഇത് 2019-20 വന്നപ്പോഴേക്കും 4.8% കുറഞ്ഞു. സോ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ഒരു ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കർ പോപ്പുലേഷൻ റേറ്റ് ആണ്. സോ 2018-19 പീരീഡിൽ ഏകദേശം 35%. ഇത് 2019-20 പോയപ്പോഴേക്കും 38% ഇംപ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ഫോഴ്സ് പാർട്ടിഫിക്കേഷൻ റേഷ്യോ. സോ ഈ ഒരു പാർട്ടിസിപ്പേഷൻ റേഷ്യോ ഏകദേശം 40.1% ഉയർന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. ഇതിൽ ജോബ്ലെസ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ് കാണിക്കുന്നത്. മെയില് നോക്കുവാണെങ്കിൽ 5.1%, ഫീമെയിലേക്ക് വരികയാണെങ്കിൽ 4.2% ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. PMI ഹിൻസ് അറ്റ് മാനുഫാക്ചറിംഗ് റിക്കവറി. സോ മാനുഫാക്ചറിംഗ് സെക്ടറിലുള്ള ആ ഒരു റിവൈവലിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് പറയുമ്പം സെക്കൻഡറി സെക്ടർ. നമുക്കറിയാം ഈ ഒരു പാൻഡമിക് വന്നതോടുകൂടി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേരുടെ ജോലിയാണ് നഷ്ടമായത്. പക്ഷേ ഈ ഒരു 16 ശേഷം വീണ്ടും ഈ ഒരു സെക്ടറിലേക്ക് ഒരു റിവൈവൽ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഏകദേശം 55.3% എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈ ഒരു സെക്കൻഡറി സെക്ടറിൽ ഉയർന്നേക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേ ബേസ്ഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് അഥവാ PMI എന്ന് പറയുന്നത്. ഇതൊരു സർവേ ബേസ്ഡ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസിലേക്ക് നേരിട്ട് ചെന്നിട്ട് അവിടെയുള്ള ബിസിനസ് വേരിയബിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. അതാണല്ലോ സർവേ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു സർവേ ബേസ്ഡ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഇൻഡെക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 100 ആണ്. സോ ഇതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 50. സോ ഇൻഡെക്സ് 50 നമ്മുടെ എക്കണോമിക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്നാണ്. സോ 50 ബിലോ ആണെങ്കിൽ എക്കണോമിക് സ്ലോ ഡൗണും 50 എബോ ആണെങ്കിൽ എക്കണോമിക് റിക്കവറിയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഡെൽറ്റ ആൻഡ് ഇറ്റ് സബ് ലീനിയേജ് റെഡ്യൂസ് കോവാക്സിൻ ആൻറ്റിബോഡീസ് ICMR സ്റ്റഡി. സോ ഇവിടുത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം COVID-19 വാക്സിൻ ആണ് കോവാക്സിൻ എന്ന് പറയുന്നത്. ഈ കോവാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഭാരത് ബയോടെക് ആണ്. സോ കോവാക്സിൻ എടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. ഈ ആൻറ്റിബോഡീസ് ആയിരിക്കും പിന്നീട് ഈ ഓരോ വൈറസുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ആൻറ്റിബോഡീസിൻ്റെ ആ ഒരു കൗണ്ട് ഡിക്രീസ് ആവും. സോ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡീസ് ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റിംഗ് നടത്തിയത്. സോ ഡെൽറ്റ വേരിയൻറ്റ്, AY1, AY3 അങ്ങനെയുള്ള എല്ലാ സബ് ലീനേജേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തിയത്. സോ ഇതിൽ പ്രകാരം ഡെൽറ്റ വേരിയൻറ്റുമായിട്ടുള്ള ഫൈറ്റിങ്ങിൽ ഏകദേശം 23% ആൻറ്റിബോഡി റിഡക്ഷൻ സംഭവിച്ചത്. AY1 കേസ് എടുക്കുവാണെങ്കിൽ 33%, AY3 കേസ് എടുക്കുവാണെങ്കിൽ 47% റിഡക്ഷനാണ് ഉണ്ടായത്. പക്ഷേ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഡിക്രീസ് ആവുന്നുണ്ടെങ്കിൽ തന്നെയും പുതിയ വൈറസിനെ അതിന് ന്യൂട്രലൈസ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ എൻഷുർ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. നോ അഗ്രിമെൻറ്റ് എറ്റ് ഓൺ ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള 12th round ഓഫ് ടോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു ആർട്ടിക്കിൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ രണ്ട് രാജ്യങ്ങളും ഈ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺസ്ട്രക്റ്റീവ് മീറ്റിംഗ് ആണ്. സോ ബോർഡറിലുള്ള ആ ഒരു പീസും സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസ് എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻറ്റും സൈൻ ചെയ്തിട്ടില്ല. February 2021 പനോങ്സോ ലേക്കുമായി ബന്ധപ്പെട്ടുള്ള ഡിസ് എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റ് ഇന്ത്യയും ചൈനയും സൈൻ ചെയ്യുന്നത്. എന്നാൽ മറ്റ് ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിട്ടുള്ള ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് മുന്നോട്ട് പോയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ് എൻഗേജ്മെൻറ്റ് സൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ മീറ്റിങ്ങിന് കൊണ്ടുവരാൻ സാധിച്ചില്ല. സോ ഈ ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് June 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ June 7 ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് റെഫർ ചെയ്യുക.
നെക്സ്റ്റ്, ഇന്നലെ നമ്മൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ജി എസ് ടിയുടെ സ്ലാബ് റേറ്റ് തെറ്റായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. സോ അത് കറക്റ്റ് ചെയ്യുകയാണ്. ജി എസ് ടിയുടെ സ്ലാബ് റേറ്റ് 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. അതുതന്നെ ജൂലൈ 25 എലിഫന്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെ IUCN സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അതും കൂടി കറക്റ്റ് ചെയ്യുകയാണ്. ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻറ്റിൻ്റെ IUCN സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ആഫ്രിക്കൻ സവന്ന എലിഫൻറ്റിൻ്റെ IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ്. സോറി ഫോർ ദ മിസ്റ്റേക്ക്. എഡിറ്റോറിയൽ പേജിൽ റിപ്പീറ്റഡ് ആർട്ടിക്കിളുണ്ട്. സർവേലൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ പേജ് നമ്പർ 7. ഒപ്പം തന്നെ കർണാടകയിലെ പുതിയ ചീഫ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് നമ്മൾ ജൂലൈ 27 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും റെഫർ ചെയ്തിട്ട് ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വായിച്ചു നോക്കുക.